നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ് ബംഗളൂരു ഇഡി ഓഫീസിൽ അരങ്ങേറുന്നത്. ബിനീഷ് കൊടിയേരിയെ കാണാൻ ബിനോയ് കൊടിയേരിയും രണ്ട് അഭിഭാഷകരും എത്തി. എന്നാൽ അഭിഭാഷകരുമായി ബിനീഷ് കൊടിയേരിയുടെ കൂടിക്കാഴ്ച ഇഡി ഉദ്യോഗസ്ഥർ തടഞ്ഞു. കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അഭിഭാഷകരെ കാണാനുള്ള അനുമതി നൽകാനാവില്ല എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ അഭിഭാഷകരോട് പറഞ്ഞത്. നേരത്തെ അഭിഭാഷകരെ കാണാനുള്ള അനുവാദമൊക്കെ കോടതി ബിനീഷ് കൊടിയേരിക്ക് നൽകിയിരുന്നു. ഇഡി ഇപ്പോൾ കോടതി നിർദ്ദേശത്തിനെതിരായാണ് പെരുമാറുന്നതെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾ മേൽക്കോടതിയെ സമീപിക്കുമെന്നും ബിനീഷ് കൊടിയേരിയുടെ അഭിഭാഷകർ പറയുന്നു. ലഹരിക്കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടിലാണ് ബിനീഷ് കൊടിയേരി ഇപ്പോൾ ഇഡി കസ്റ്റഡിയിൽ ഉള്ളത്. ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു വാർത്തയാണ് ബംഗളൂരുവിൽ നിന്ന് പുറത്തു വരുന്നത്. ലഹരിമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുള്ള ബിനീഷ് കൊടിയേരിക്ക് തിരുവനന്തപുരം നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്തിലും ബന്ധമുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഇത് തെളിയിക്കുവാനുള്ള നിരവധി തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്നാണ് ഇഡി പറയുന്നത്. തിരുവനന്തപുരത്തെ സ്വർണ്ണക്കള്ളക്കടത്തിലും ബിനീഷ് കൊടിയേരിക്ക് പങ്കോ? അതുതന്നെയാണ് ഏറ്റവും നിർണായകമായ ചോദ്യവും. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ബിനീഷ് കൊടിയേരിയുടെ പങ്ക് ഉറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കമ്പനികളെ ഇഡി അന്വേഷണ പരിധിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ കമ്പനികളുമായി ബിനീഷ് കൊടിയേരിക്ക് നേരിട്ടോ ബിനാമികൾ വഴിയോ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇഡി പറയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി അബ്ദുൾ ലത്തീഫ് ബിനീഷിന്റെ ബിനാമിയും വ്യാപാര പങ്കാളിയുമാണെന്ന് എൻഫോഴ്സ്മെന്റ് ആരോപിക്കുന്നു. ലഹരിക്കടത്തിലൂടെ ലഭിച്ച പണമൊക്കെ ഈ ലത്തീഫായിരുന്നു കൈവശം വച്ചിരുന്നത്. തിരുവനന്തപുരത്തെ ഓൾഡ് കോഫി ഷോപ്പ് അടക്കം പല വ്യവസായശാലകളിലും അബ്ദുൾ ലത്തീഫിന്റെ പങ്ക് ബിനീഷ് കൊടിയേരിക്ക് വേണ്ടി ബിനാമി ഇടപാടായ ആണത്രേ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ അബ്ദുൾ ലത്തീഫിനെയും ബിനീഷ് കൊടിയേരിയും ഇനി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്ന് ഇഡി പറയുന്നു. ഇതോടെ ബിനീഷ് കൊടിയേരി ഏകദേശം ചുരുണ്ടുകൂടിയെന്നാണ് ബംഗളൂരു റിപ്പോർട്ടുകൾ. ഇന്നലെ വരെ അന്വേഷണത്തോട് കാര്യമായി സഹകരിക്കാതിരുന്ന, ചോദ്യങ്ങളോട് മുഖം തിരിക്കാതിരുന്ന ബിനീഷ് കൊടിയേരിയുടെ മുഖവും ഭാവവുമൊക്കെ ഇന്ന് മാറിയിരിക്കുന്നു. മുഖത്ത് പ്രതിഫലിക്കുന്നത് കലശലായ നിരാശയും വക്കോളമെത്തിയ കരച്ചിലും മാത്രം. അതുകൊണ്ട് തന്നെ ബിനീഷ് കൊടിയേരി ഏറെക്കുറെ കുടുങ്ങിക്കഴിഞ്ഞുവെന്നാണ് പുറത്തുള്ള വിലയിരുത്തലുകൾ. ഇതിനിടയിൽ ബംഗളൂരുവിൽ നിന്ന് പ്രത്യേക ഇഡി ടീം രഹസ്യമായി തിരുവനന്തപുരം അടിച്ചുപെറുക്കുന്നുവെന്ന റിപ്പോർട്ടുകളും വരുന്നു. തിരുവനന്തപുരം കേന്ദ്രമാക്കിയുള്ള ബിനീഷ് കൊടിയേരിയുടെ ബിനാമി ഇടപാടുകളെക്കുറിച്ച് തന്നെയാണ് ഈ ഇഡി ടീം പ്രത്യേകമായി ഇപ്പോൾ അന്വേഷിക്കുന്നത്. തിരുവനന്തപുരത്തെ 5 സ്ഥാപനങ്ങളാണ് ഇവർ മുഖ്യമായും ലക്ഷ്യമിടുന്നത്. പത്തനംതിട്ട കോന്നി പ്രദേശങ്ങളിലെ ചില കോറികളും മെറ്റൽ ക്രഷർ യൂണിറ്റുകളും ഒക്കെ ഇവരുടെ അന്വേഷണ പരിധിയിലുണ്ട്. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ബിനീഷ് കൊടിയേരിയുടെ പങ്കെന്ത് എന്ന കാര്യവും പ്രത്യേകമായി ഇപ്പോൾ അന്വേഷണ പരിധിയിലേക്ക് കടന്നു വരുന്നു. കെ കെ റോക്സ് ഉടമ അരുൺ വർഗീസും ബിനീഷ് കൊടിയേരിയും തമ്മിലുള്ള വ്യാപാര പങ്കാളിത്തത്തിന്റെ പിന്നാമ്പുറക്കഥകൾ എന്ത്? ഇത്തരം വ്യാപാര ഇടപാടുകളിൽ അബ്ദുൾ ലത്തീഫ് ബിനീഷ് കൊടിയേരിയുടെ ബിനാമി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. വിഴിഞ്ഞം പോർട്ടിന്റെ പേരിൽ, അദാനിയുടെ പേരിൽ ഏകദേശം 10 പാറക്കോറികളാണ് സർക്കാരിൽ നിന്ന് അനുമതിയൊക്കെ വാങ്ങി പാറ ശേഖരിക്കാനായി ഇവർ ഇപ്പോൾ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. അദാനിക്ക് പാറ കൊണ്ടുപോകാനുള്ള AVJ ട്രാൻസ്പോർട്സ് അടക്കം പല കമ്പനികളുടെയും ഇടപാടുകളെക്കുറിച്ചുള്ള വിശദ പരിശോധനയും ഇപ്പോൾ നടക്കുന്നു. കടയ്ക്കൽ പഞ്ചായത്തിലെ ഒരു സർക്കാർ പാറ, ഇത് അനധികൃതമായി ബിനീഷ് കൊടിയേരിയുടെ ഇടപെടലുകളിലൂടെ അബ്ദുൾ ലത്തീഫ് അടങ്ങിയ സംഘത്തിന് പതിച്ചു നൽകിയെന്ന ആരോപണവും ഇഡിയുടെ മുന്നിലുണ്ട്. ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന നിരവധി മൊഴികളും തെളിവുകളും ഇഡി ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ നിരവധി മെറ്റൽ ക്രഷർ യൂണിറ്റുകളിൽ എങ്ങനെയാണ് അബ്ദുൾ ലത്തീഫിന് ഇത്ര കണ്ട് പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിഞ്ഞത്? അരുൺ വർഗീസിന്റെ പേരിൽ നടക്കുന്ന ഇടപാടുകളൊക്കെ ബിനീഷ് കൊടിയേരിക്ക് വേണ്ടിയായിരുന്നു. ഇത്തരത്തിൽ അന്വേഷണം തന്റെ പങ്കാളികളിലേക്കും ബിനാമി ഇടപാടുകളിലേക്കും കടക്കുന്നുവെന്ന് കണ്ടപ്പോഴാണ് ഇന്ന് ബിനീഷ് കൊടിയേരി ഏറെക്കുറെ ഒതുങ്ങിക്കൂടിയത്. ഇതുവരെ ബിനോയ് കൊടിയേരിയും അഭിഭാഷകരും മായി ചേർന്ന് ഏത് വിധേനയും ഇഡി ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയായിരുന്നു ബിനീഷ് കൊടിയേരി. എന്നാൽ ഒരു തന്ത്രവും ഫലിക്കുന്നില്ല, വിജയിക്കുന്നില്ല എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഇഡി ടീമാകട്ടെ പ്രത്യേകമായി തിരിഞ്ഞ് ഒരു സംഘം തിരുവനന്തപുരം കേന്ദ്രമാക്കി കൃത്യമായ അന്വേഷണവുമായി മുൻപോട്ട് പോകുന്നു. കൊച്ചിയിലെ ഇഡി ടീമും സമാന്തര അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നടത്തുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ചില സിനിമാ വ്യവസായങ്ങളുടെ പിന്നാമ്പുറ കഥകൾ തേടി ഇഡി തന്നെ മുൻകൈയെടുത്ത് അന്വേഷണം നടത്തുന്നു. സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് കൃത്യമായുള്ള അന്വേഷണമാണ് കൊച്ചിയിൽ നടക്കുന്നത്.
തിരുവനന്തപുരത്തെ ഇഡി ടീമിന്റെ മുഖ്യ ലക്ഷ്യം അബ്ദുൽ ലത്തീഫിന്റെ പേരിലുള്ള വ്യാപാരശാലകളെക്കുറിച്ച് കൃത്യമായി പഠിക്കുക തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില മെറ്റൽ ക്രഷർ ഇടപാടുകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക ഇതിന്റെയൊക്കെ പിന്നിലുള്ള കള്ളപ്പണ ഇടപാടിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരിക ബിനീഷ് കൊടിയേരിക്ക് വേണ്ടി ഏതൊക്കെ തലങ്ങളിലാണ് ഇവർ ബിനാമി ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് ലഹരി മരുന്ന് കച്ചവടത്തിലൂടെ എത്രമാത്രം രൂപ സ്വരൂപിക്കാൻ ബിനീഷ് കൊടിയേരിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പണം ഹവാല മാർഗ്ഗങ്ങളിലൂടെ തിരുവനന്തപുരത്ത് എത്തിച്ചത് എങ്ങനെയാണ് ഈ പണം ഏതൊക്കെ വഴിക്കാണ് അബ്ദുൽ ലത്തീഫും മറ്റ് കൂട്ടാളികളും ചേർന്ന് വിവിധ വ്യവസായങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലാണ് സജീവമായ അന്വേഷണം ഇപ്പോൾ മുറുകുന്നത് സിപിഎം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും ബിനീഷ് കൊടിയേരിയെ ഏറെക്കുറെ കൈയൊഴിയുന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ബിനീഷ് കൊടിയേരി ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിക്കട്ടെ എന്ന രീതിയിൽ ചില സീനിയർ നേതാക്കളും പ്രതികരിച്ചു തുടങ്ങി ബിനീഷ് കൊടിയേരിയുടെ അച്ഛൻ കൊടിയേരി ബാലകൃഷ്ണനും കാര്യമായ സ്വാധീനമൊന്നും ചെലുത്താൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ കേന്ദ്ര പോളിറ്റ് ബ്യൂറോയും ഒരുവിധ സഹകരണവും ബിനീഷ് കൊടിയേരിയുടെ കേസിൽ പാർട്ടിക്ക് നൽകുന്നില്ല പാർട്ടി പൊത്തത്തിൽ ബിനീഷ് കൊടിയേരിയെ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ദുർബലരായിരിക്കുന്നു കൊടിയേരി ബ്രദേഴ്സ് പ്രത്യേക എൻഫോഴ്സ്മെന്റ് ടീം ബിനീഷ് കൊടിയേരിയുടെ വീട്ടിൽ പരിശോധനയ്ക്കായി പുറപ്പെട്ടു എന്ന വാർത്തയും പുറത്തുവരുന്നു ഒരു സംസ്ഥാന പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിലാണ് ഇത്തരമൊരു പരിശോധന നടക്കുന്നത് എന്നോർക്കുക അതുകൊണ്ട് തന്നെ കൂടുതൽ വിവാദങ്ങളിലേക്ക് ഇതൊക്കെ വഴിതെളിക്കും ബിനീഷ് കൊടിയേരിയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും സംഘമാണ് ഉടൻ പരിശോധന നടത്തുന്നത് ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ബിനീഷ് കൊടി അറസ്റ്റിലായ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സംയുക്ത അന്വേഷണത്തിന് ഇരു ടീമുകളും തീരുമാനമെടുത്തിരിക്കുന്നത് പരിശോധന നടത്തുന്നതിനായി ബംഗളൂരുവിൽ നിന്ന് എട്ടംഗ സംഘം തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ബിനീഷ് കൊടിയേരിയെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകൾ ഈ എട്ടംഗ ടീം തന്നെയാണ് ബിനീഷ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാടുകളെക്കുറിച്ചും തിരുവനന്തപുരത്ത് വന്ന് കൃത്യമായി പഠിക്കുന്നത് ബിനീഷ് കൊടിയേരിയുടെ വീടടക്കം തിരുവനന്തപുരത്തെ വിവിധ കേന്ദ്രങ്ങളിലായിരിക്കും അന്വേഷണം നടത്തുക മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന കാർപാലസ് എന്ന സ്ഥാപനത്തിലും പരിശോധന ഉടൻ നടക്കുമെന്നാണ് സൂചന ബിനീഷിന്റെ പണമിടപാടുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരും എന്നാണ് ഇ ഡി പറയുന്നത് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് ഈ അഞ്ച് ദിവസങ്ങൾ ഈ അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ബിനീഷ് കൊടിയേരിയുടെ കൂട്ടാളികളെയൊക്കെ ചോദ്യം ചെയ്ത് കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു ഈ കൂട്ടാളികളെ ബംഗളൂരുവിലെത്തിച്ച് ബിനീഷ് കൊടിയേരിയുമായി ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യലും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് ബിനാമി ഇടപാടുകളുള്ള അഞ്ചോളം വമ്പന്മാരെയാണ് ഇ ഡി നോട്ടമിട്ടിരിക്കുന്നത് ഇവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ ശക്തമായി നടക്കുന്നു ഇവരുടെ വിവിധ അക്കൗണ്ടുകൾ കൃത്യമായ പരിശോധനയിലും നിരീക്ഷണത്തിലുമാണ് ഏറ്റവും ശക്തമായി ആരോപണമുനയിലുള്ളത് അബ്ദുൾ ലത്തീഫ് തന്നെ മെറ്റൽ ക്രഷർ ഇടപാടുകളെക്കുറിച്ചും അദാനിയുമായി ബന്ധപ്പെട്ട പാറ സപ്ലൈ ഇടപാടുകളെക്കുറിച്ചും വ്യത്യസ്തമായ അന്വേഷണവും നടക്കുന്നു ഏതൊക്കെ തലങ്ങളിലേക്കാണ് പണമൊഴുകിയത് അതുതന്നെയാണ് കേരളം അന്തം വിട്ട് നോക്കി നിൽക്കുന്നതും ആകെക്കൂടി അടപടലും ബിനീഷ് കൊടിയേരി താഴെ വീഴുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്നു കാര്യങ്ങൾ എല്ലാം കൈവിട്ടുവെന്ന് കൊടിയേരി ബാലകൃഷ്ണനും ബോധ്യം വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കും എന്നിടത്തേക്കാണ് കാര്യങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.